ഹായ് ഫ്രണ്ട്സ്, ഓൺലൈനിലൂടെ ഫ്രീ ടൈമിൽ ജോലി ചെയ്തുകൊണ്ട് കാശ് സമ്പാദിക്കാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റാണ് ഫൈവർ ഡോട്ട് കോം. ഞാൻ ഇതിനു മുന്നേയുള്ള പല വീഡിയോകളിൽ ഫൈവർ ഡോട്ട് കോമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തുടർച്ചയായി കാണുക. ഫൈവറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണ് ഞാൻ ഇന്ന് നിങ്ങളെ പറഞ്ഞു തരാൻ പോകുന്നത്. ഫൈവർ ഡോട്ട് കോമിനെ പറ്റി നിങ്ങൾ ഇതിനു മുന്നേ കേട്ടിട്ടില്ലെങ്കിൽ ഇതൊരു ഫ്രീലാൻസ് ജോബ് വെബ്സൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നിങ്ങൾക്ക് പല ഡിജിറ്റൽ സർവീസുകൾ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഒരു വെബ്സൈറ്റാണ് ഫൈവർ ഡോട്ട് കോം. ഇതിലെ മിക്ക സർവീസുകളും $5 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ US $5 നോട്ടിനെ ഫൈവർ എന്നൊരു വിളിപ്പേരുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വെബ്സൈറ്റിന് ഫൈവർ എന്ന പേര് വന്നത്. നിങ്ങളൊരു കണ്ടൻറ് റൈറ്റർ ആയിക്കോട്ടെ, ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്റർ ആയിക്കോട്ടെ, എല്ലാത്തരം സർവീസുകൾക്കും ഫൈവറിലൊരു സ്ഥാനമുണ്ട്. അതായത് നമ്മുടെ സ്കില്ല് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് കാശ് സമ്പാദിക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ഫൈവർ ഡോട്ട് കോം. ഈ വീഡിയോ ഒരു കോഴ്സ് പോലെയാണ്. അതായത് ഫൈബറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതാണ്. അല്ലാതെ മറ്റ് ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റായിട്ട് ഇടാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് അതിലൂടെ ഒരു മെസ്സേജ് അയക്കാം. അപ്പോൾ നമുക്ക് ഫൈവർ ഡോട്ട് കോമിനെ പറ്റി കൂടുതൽ അറിയാം. ആദ്യം ഞാൻ ഫൈവർ ഡോട്ട് കോമിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസുകളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് കുറേ കീവേഡ്സുകൾ ഫൈവർ യൂസ് ചെയ്യുന്ന കുറച്ച് കീവേഡ്സ് ഉണ്ട്, അത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. സോ നിങ്ങൾ ഫൈവറിൽ കയറുമ്പോൾ ധാരാളം കേൾക്കുന്ന ഒരു വാക്കാണ് ഗിഗ്, GIG, ഗിഗ്. സോ എന്താണ് ഗിഗ്? ഫൈവറിലൂടെ നൽകുന്ന സർവീസുകൾക്കാണ് ഗിഗ് എന്ന് പറയുന്നത്. അടുത്ത വാക്കാണ് സെല്ലർ. ഫൈവറിൽ ഒരു ഗിഗ് ചെയ്യുന്ന രജിസ്റ്റേർഡ് യൂസറിനെയാണ് സെല്ലർ എന്ന് പറയുന്നത്. അതായത് ഫൈവറിൽ ഒരു ഗിഗ് ചെയ്യുന്ന രജിസ്റ്റേർഡ് യൂസറിനെയാണ് സെല്ലർ എന്ന് പറയുന്നത്. അടുത്തത് ബയർ. ഫൈവറിൽ ഒരു ഗിഗ് വാങ്ങുന്ന ആളാണ് ബയർ. സോ ഒരു ബയർ ഒരു സെല്ലറിൻ്റെ കയ്യിൽ നിന്നും ഒരു ഗിഗ് വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഒരു ഓർഡർ എന്നാണ് പറയുന്നത്. ഫൈവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിലൂടെ ബയറിനും സെല്ലറിനും സംസാരിക്കാൻ കഴിയും. അതിലൂടെ ബയറിൻ്റെ ആവശ്യങ്ങൾ നേരിട്ട് സെല്ലറിനോട് പറയാൻ കഴിയും. ഒരു ബയറിന് പല സെല്ലേഴ്സിൻ്റെ പ്രൊഫൈലുകൾ നോക്കിയിട്ട് ആ ബയറിൻ്റെ ഇഷ്ടപ്രകാരം ഒരു സെല്ലറിനെ ചൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഒരു സെല്ലറിന് ആ ബയർ നൽകുന്ന റിക്വയർമെൻറ്റ്സ് നോക്കി അതിനനുയോജ്യമായൊരു ഓഫർ നൽകാനും കഴിയും. സോ അങ്ങനെ ഒരു ബയറും സെല്ലറും തീരുമാനമായി കഴിഞ്ഞാൽ ബയറിന് ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ കഴിയും. ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എത്ര സമയമെടുക്കും, എത്ര രൂപയാണ്, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ബയറിന് സെല്ലറിനോട് ആവശ്യപ്പെടാം. അങ്ങനെ ഓർഡർ പ്ലേസ് ആയി കഴിഞ്ഞാൽ സെല്ലറിന് ആ വർക്ക് തുടങ്ങാൻ പറ്റും. പൂർത്തിയായതിനു ശേഷം സെല്ലറിന് ആ വർക്ക് ബയറിന് നൽകാൻ കഴിയും. ബയറിന് തൃപ്തിയായി കഴിഞ്ഞാൽ ആ ഓർഡർ ബയറിന് കംപ്ലീറ്റഡ് എന്ന് മാർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ തന്നെ സെല്ലറിന് ആ ഒരു വർക്കിന് ഓഫർ ചെയ്ത കാശ് ലഭിക്കുകയും ചെയ്യും. ഇതിലൊരു കാര്യം നിങ്ങൾ അറിയണം, ബയറും സെല്ലറും ഒരു ചെറിയ തുക ഫൈവറിന് നൽകേണ്ടതായിട്ടുണ്ട്. അതിന് പ്രോസസ്സിംഗ് ഫീ എന്നാണ് പറയുന്നത്. $20 താഴെയുള്ള വർക്കിന് ബയർ $1 പ്രോസസ്സിംഗ് ഫീ നൽകണം. $20 മുകളിലുള്ളതിനൊക്കെ 5% പ്രോസസ്സിംഗ് ഫീ. അതുപോലെ സെല്ലറിന് ലഭിച്ച കാശിൽ നിന്നും 20% ഫൈവറിന് നൽകേണ്ടതാണ്. ഒരു ഓർഡർ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ബയറും സെല്ലറും ആ ഓർഡറിൽ ഒരു റിവ്യൂ നൽകേണ്ടതാണ്. അതിലെത്രത്തോളം നല്ല റിവ്യൂസ് ഉണ്ടോ അത്രയും ക്രെഡിബിലിറ്റിയാണ് സെല്ലറിന് ലഭിക്കുന്നത്. അപ്പോൾ ഒരുപാട് നല്ല റിവ്യൂസ് ഉള്ള ഒരു സെല്ലറിന് തീർച്ചയായും ഒരു ബയറിന് പ്രീതിപ്പെടുത്താൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും റിവ്യൂസിൻ്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക. ഫൈവറിൽ ഓരോ സെല്ലറിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് ഫൈവർ തന്നെ ഓരോ ലെവൽ നൽകുന്നുണ്ട്. ന്യൂ സെല്ലർ Level 1, Level 2, ടോപ്പ് പെർഫോമൻസ്, അങ്ങനെ. ഇനി ഫൈവറിനെ പറ്റി ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ, ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഫൈവർ ഫ്രീ ആണോ? അതെ, ഫൈവർ ജോയിൻ ചെയ്യാൻ പൂർണ്ണമായും ഫ്രീ ആണ്. നിങ്ങൾക്കൊരു ഇമെയിൽ ഐ ഡി മാത്രം മതിയാവും. രണ്ടാമത്, ഫൈവർ സേഫ് ആണോ? അതെ, ഫൈവർ വളരെ ഫേമസ് ആയ ഒരു വെബ്സൈറ്റാണ്. അതിലുപരി US സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് കൂടിയാണ് ഈ ഫൈവർ. ഫ്രോഡ് പരിപാടിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഉടനടി ബ്ലോക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് ഫൈവർ. അതുകൊണ്ട് തീർച്ചയായും ഫൈവർ സേഫ് ആയൊരു വെബ്സൈറ്റ് തന്നെയാണ്. മൂന്നാമത്, ഫൈവറിൽ ക്യാഷ് കിട്ടാൻ എളുപ്പമാണോ? സത്യസന്ധമായി പറയുകയാണെങ്കിൽ അല്ല. There is no shortcut to success എന്നാണല്ലോ. എവിടെ ആയാലും കാശ് കിട്ടണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ ബുദ്ധിമുട്ടേണ്ടതുണ്ട്. ഫൈവറിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. കാരണം ആദ്യം നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും. പക്ഷേ നിങ്ങളൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് ഒരു നല്ലൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ വലിയൊരു വരുമാനം തന്നെ കിട്ടുന്ന ഒരു വെബ്സൈറ്റാണ് ഫൈവർ. സോ നിങ്ങൾക്ക് ഫൈവർ എന്ന വെബ്സൈറ്റിനെ പറ്റി ഒരു ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കമൻ്റായിട്ടോ അല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ടോ അയക്കാവുന്നതാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. അതുപോലെ എങ്ങനെ നിങ്ങൾക്കൊരു പ്രൊജക്റ്റ്, എങ്ങനെ നിങ്ങൾക്കൊരു ടാസ്ക് പോസ്റ്റ് ചെയ്യാമെന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്
ട്യൂട്ടോറിയൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. നിങ്ങൾ തീർച്ചയായും ഓൺലൈനിൽ ജോലി നോക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസായി എന്തെങ്കിലും ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെറിയൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വളരാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റാണ് Fiverr.com. അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിപ്പോഴും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.